നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ രംഗത്തും വികസനം ഇങ്ങനെ മുമ്പോട്ട് വയ്ക്കുമ്പോൾ, വികസനത്തിൻ്റെ പുതിയ പാതയിലൂടെ ഭാരതം മുന്നേറുമ്പോൾ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? അതൊരു ചോദ്യമാണല്ലേ. എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കണം. തീർച്ചയായിട്ടും പ്രതിരോധ സംവിധാനങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രതിരോധ രംഗത്തെ വികസനത്തിന്, ആരോഗ്യരംഗത്തെ വികസനത്തിന്, വിദ്യാഭ്യാസ രംഗത്തെ, അതുപോലെ തന്നെ മറ്റ് തൊഴിൽ രംഗത്തെ, എല്ലാ രംഗങ്ങളിലെയും വികസനം ചേർത്ത് വയ്ക്കുന്നതാണ് ഭാരതത്തിൻ്റെ ആശയം. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു വിഷയം നമ്മുടെ ആരോഗ്യരംഗത്തെ വികസനമാണ്. അതായത് സാധാരണക്കാർക്ക് സൗജന്യമായി അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുക, അതുപോലെ മരുന്നുകൾ, അത്യാവശ്യ മരുന്നുകളും അതുപോലെയുള്ള സംവിധാനങ്ങളുമൊക്കെ സാധാരണക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തുക. നമ്മൾ ഈ സാധാരണക്കാരെന്ന് ആവർത്തിച്ച് പറയുന്നത് സാധാരണക്കാരായ പാവപ്പെട്ടവരെക്കുറിച്ചാണ്. കാരണം സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സിക്കാനും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് മരുന്ന് വാങ്ങാനുമൊക്കെ പണമുള്ളവർക്ക് ഒക്കെ സാധിക്കും, പക്ഷേ പാവപ്പെട്ടവർക്കത് സാധിക്കണം എന്നില്ലല്ലോ. ക്യാൻസർ രംഗത്തെ, അർബുദ രോഗ ചികിത്സാ രംഗത്തെ നമ്മുടെ ഇന്ത്യയുടെ ഒരുപാട് ചുവടുവയ്പ്പുകൾ, അതായത് സർക്കാർ ആശുപത്രികളിൽ വരെ, സാധാരണ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ മുതൽ അങ്ങോട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, ജില്ലാ ആശുപത്രികൾ, അതുപോലെ താലൂക്ക് ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികൾ, എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനറൽ ആശുപത്രികളിൽ വരെ ഇപ്പോൾ ക്യാൻസർ ചികിത്സ ലഭ്യമാണ്. അത്യന്താധുനിക ക്യാൻസർ ചികിത്സ ലഭ്യമാക്കി വരുന്നു. അതിനുവേണ്ട നടപടികളുമായി കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആരോഗ്യവകുപ്പ്, ആരോഗ്യ മന്ത്രാലയം പലതരത്തിലുള്ള നടപടിക്രമങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മരുന്നുകൾ. ക്യാൻസർ ചികിത്സാ രംഗത്ത് മരുന്നുകൾക്ക് വലിയ വിലയാണ്. ഈ കീമോതെറാപ്പി അങ്ങനെയുള്ള ചികിത്സയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം കഴിക്കേണ്ട മരുന്നുകൾ, സ്ഥിരമായി കഴിക്കേണ്ട മരുന്നുകൾ, അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾക്കെല്ലാം വലിയ വിലയാണ്. എന്നാൽ 90 പ്രധാനപ്പെട്ട മരുന്നുകളിൽ 42 മരുന്നുകൾക്ക് വില ഗണ്യമായി കുറച്ചുകൊണ്ട്, ഏതാണ്ട് 70% കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ആരോഗ്യരംഗത്തെ വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമാകും. ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾക്ക് കാരണമാകും. കാരണം പണമില്ലാത്തത് കൊണ്ട് മരുന്ന് വാങ്ങാതെ രോഗം അനുഭവിച്ച് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മരിച്ചു വീഴുന്നവരുണ്ട്. വലിയ വില കൊടുത്ത്, ഈ വലിയ പണം കൊടുത്ത് എങ്ങനെ ഈ മരുന്ന് വാങ്ങിക്കഴിക്കും? എന്നും കഴിക്കേണ്ട മരുന്നുണ്ടാകും, ഇഞ്ചക്ഷനുകൾ ഉണ്ടാകും, അതിനൊക്കെ വലിയ വിലയാണ്. പക്ഷേ ആ വില, പ്രധാനപ്പെട്ട 42 മരുന്നുകളുടെ വില കുറച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സുപ്രധാനമായ ഒരു നടപടി, തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൻ്റെ സമൂഹമാധ്യമ പേജിൽ വിവരിച്ചിട്ടുമുണ്ട്. 42 മരുന്നുകളുടെ വില കുറയ്ക്കുകയാണ്. അത് ആരോഗ്യരംഗത്തെ മറ്റൊരു ചുവടുവയ്പ്പാണ്. ഈ മരുന്നുകൾ എന്ന് പറയുന്നത്, അത് പല മരുന്നുകൾക്കും പല രീതിയിലുള്ള വില, അതുപോലെ വിലയിൽ തട്ടിപ്പ് നടത്തുന്നവരുണ്ട്, വിലയിൽ കമ്മീഷൻ കൊടുക്കുന്നവരുണ്ട്, ഡോക്ടർമാർ കമ്മീഷൻ വാങ്ങുന്നു എന്നൊക്കെ പറയുന്നു. അതുപോലെ മരുന്ന് കടകളുടെ ലാഭം, ഈ ഉൽപ്പാദനം തുടങ്ങി, ഉദാഹരണം പറയുകയാണെങ്കിൽ 10 രൂപ ഉൽപ്പാദന ചിലവുള്ള ഒരു മരുന്നിന് ചിലപ്പോൾ 100 രൂപയോ 150 രൂപയോ ആയിരിക്കും വില നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ. ഈ 10 രൂപയുടെ മരുന്ന് ഉൽപ്പാദന ചിലവും മറ്റു കാര്യങ്ങളും കണക്കാക്കിക്കൊണ്ട് 12 രൂപയ്ക്കോ 15 രൂപയ്ക്കോ കൊടുത്താൽ അത് ലാഭമല്ലേ? വാങ്ങുന്നവർക്ക്, രോഗികൾക്കതൊരു സൗകര്യമല്ലേ? ആ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യരംഗത്തെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാത തുറന്നിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇവിടെ പുതിയ ഒരു നയം മരുന്ന് വിലയിൽ രൂപീകരിക്കുകയാണ്. അത് ആഗോളതലത്തിൽ ക്യാൻസർ മരുന്നുകളുടെയും ഒക്കെ വില വലിയ വളരെ കൂടുതലാണ്. ഇന്ത്യ പോലൊരു 3rd ലോകരാജ്യത്തിന്, അല്ലെങ്കിൽ ഒരു ഇടത്തരം രാജ്യത്തിന്, വളർന്നു വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത്തരമൊരു തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ് വാർത്തകളിൽ നിന്ന്, ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകൾ നൽകിയിരിക്കുന്നത്. അതൊരു ജനങ്ങളാണ്, സാധാരണ ജനങ്ങളാണ് രാജ്യത്തിൻ്റെ ശക്തി. അവർ ആരോഗ്യത്തോടെ ഇരിക്കണം, ആരോഗ്യരംഗത്ത് കൂടുതൽ വികസനങ്ങൾ വരണം, ആരോഗ്യരംഗത്ത് ചികിത്സ, മരുന്നുകൾ, അതുപോലെയുള്ള സംവിധാനങ്ങൾ, മറ്റ് ചികിത്സകൾ, പരിശോധനാ സംവിധാനങ്ങൾ ഒക്കെ തന്നെ സാധാരണക്കാരന്, പാവപ്പെട്ടവന് പ്രാപ്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇത്തരം നടപടികൾ കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതി, പ്രധാനമന്ത്രി ആയുഷ്മാൻ യോജന, അതിൻ്റെ കീഴിൽ വരുന്ന പദ്ധതികളാണ്. അത് അടുത്ത മാസം മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള ഏറ്റവും നൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. അതിൻ്റെ കൂടെ ഭാഗമായിട്ട്, ഒരു ഉപോത്ബലകമായിട്ട് ഇപ്പോൾ വരുന്ന ഒരു പദ്ധതിയാണ് ഈ ക്യാൻസർ മരുന്നുകളുടെ വില കുറച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി.
തീർച്ചയായിട്ടും അത് സാധാരണക്കാരനാണ് ഉപകാരപ്പെടുന്നത്. ഇപ്പോൾ രോഗം വരുന്നത് ആരുടെയും കുറ്റമല്ല, രോഗത്തിന് വേണ്ട ചികിത്സ കൊടുക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു ജനത. നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണല്ലോ, ജനങ്ങളാണല്ലോ ഏറ്റവും വലുത്. പാർട്ടിയല്ല ഏറ്റവും വലുത്, ജനങ്ങളാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, സംഘടിതരല്ലാത്തവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക്, സ്ത്രീകൾക്ക്, പ്രായമായവർക്ക് ഒക്കെയുള്ള വിവിധ ചികിത്സാ പദ്ധതികളുണ്ട്. അവയുടെയൊക്കെ പ്രയോജനം അവർ, ഗുണഭോക്താക്കൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് നേടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ പലരും നേടുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും ഇത്തരം പദ്ധതികൾ മരുന്നിൻ്റെ വില കുറയ്ക്കുന്നു, അതുപോലെ തന്നെ ചികിത്സാ സംവിധാനങ്ങൾ ഏതാണ്ട് സമ്പൂർണ്ണമായി സൗജന്യമാക്കുന്നു, ചികിത്സാ ഉപകരണങ്ങൾ, ചികിത്സാ പരിശോധനാ സംവിധാനങ്ങൾ, സ്കാനിംഗ് പോലുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ MRI സ്കാനൊക്കെ ഭയങ്കര ചാർജാണ് പലയിടത്തും ഈടാക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഒരു ലബോറട്ടറിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതായത് മറ്റ് പ്രൈവറ്റ് കേന്ദ്രങ്ങളിൽ അന്വേഷിച്ചപ്പോൾ, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പിതാവിന് വേണ്ടിയായിരുന്നു, 18,000 രൂപ മുതൽ 22,000 രൂപ വരെയാണ് 4-5 സ്കാനിംഗ് സെൻ്ററുകൾ പറഞ്ഞത്. പക്ഷേ ഹിന്ദ് ലാബ്സ് എന്ന ഹിന്ദുസ്ഥാൻ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ അവരുടെ പരിധിയിൽ വരുന്ന ഹിന്ദ് ലാബ്സ് എന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ ഈ ഒരു സ്കാനിങ്ങിന് 4,500 രൂപയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഇത്തരം ഗുണഭോക്താക്കൾ നമ്മളിതിനെക്കുറിച്ച് അറിയുകയും കൂടെ വേണം, ഒരു അവബോധം വേണം, ഒരു ബോധവൽക്കരണം നടത്തണം തീർച്ചയായിട്ടും. അപ്പോൾ ക്യാൻസർ മരുന്നുകളുടെ വിലയും കുറയുകയാണ്. അതുപോലെ എല്ലാ രംഗത്തും ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ, പരിപാടികൾ, അതാണ് ഇവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെയായി തീർച്ചയായിട്ടും അതത് വെബ്സൈറ്റുകളിലും അതിൻ്റെ പോർട്ടലുകളും സന്ദർശിച്ചാൽ ജനങ്ങൾക്കത് ബോധ്യമാകും. അത് ജനങ്ങളിലേക്ക് എത്തണം പദ്ധതികൾ. ക്യാൻസർ മരുന്നുകളുടെ വില കുറഞ്ഞത് ജനങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ അത് വാങ്ങാൻ പറ്റുകയുള്ളൂ. വില കൂടുതലാണ് എന്ന് പറഞ്ഞ് വാങ്ങാതിരുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. മൻസുഖ് മാണ്ഡവ്യ പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തണം, ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആരോഗ്യപ്രദമായ ഒരു ജീവിതം നമുക്ക് നയിക്കാനുള്ള എല്ലാവിധ പിന്തുണയും സഹകരണവും നമ്മുടെ സർക്കാർ, ഭാരത സർക്കാർ നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് ആ ഒരു ഗുണത്തിൻ്റെ അംശം നമ്മൾ സ്വീകരിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് അത്. ജനങ്ങൾ തീർച്ചയായിട്ടും അത് ഇരുകൈകളും നീട്ടി സ്വീകരിക്കും. എന്നാൽ പോലും അതിനെക്കുറിച്ച് കൂടുതൽ അവബോധം കൂടി വേണം. അപ്പോൾ മരുന്നുകളുടെയും വില കുറയുകയാണ്. ഇനിയും ചില ജീവിതശൈലീ രോഗങ്ങളുടെ, നേരത്തെ പ്രമേഹത്തിൻ്റെ അതുപോലെ തന്നെ രക്താതിസമ്മർദ്ദത്തിൻ്റെയൊക്കെ മരുന്നുകളുടെ വില കുറച്ചത് നമ്മൾ അറിഞ്ഞതാണ്, നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. അതുപോലെ അത്യാവശ്യ മരുന്നുകളുടെ, അവശ്യ മരുന്നുകളുടെ, ജീവൻ നിലനിർത്തുന്ന മരുന്നുകളുടെ, ജീവൻ രക്ഷാ മരുന്നുകളുടെയൊക്കെ തന്നെ വില ഇനി ഗണ്യമായി കുറയും.